വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ വെട്ടിപ്പ്. സർവീസ് സഹകരണ വിഭാഗം നടത്തിയ സഹകരണ വകുപ്പിൻ്റെ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് സഹകരണ മേഖലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മുൻപേ ഉള്ളതാണ്. ബി ജെ പി ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയും അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയും ചെയ്ത വി ഡി സതീശിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന ബാങ്കിലാണ്, അവരുടെ കൺട്രോളിലുള്ള ബാങ്കിലാണ് ഇത്തരത്തിലുള്ള കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നോക്കൂ, ഒരു സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നതിൽ ഒരു പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വിഹിതം ഉപയോഗിച്ച്, അവരുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ വിഹിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ബാങ്കുകളിലാണ് കോടികളുടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. 10 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് സഹകരണ വകുപ്പിൻ്റെ റിപ്പോർട്ട്. അതായത്, പ്രദേശത്തേക്ക് വഴിയില്ലാത്ത സ്ഥലത്തിന് പോലും അനധികൃതമായി വായ്പ നൽകി, വായ്പയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ലേലം നൽകി, കുടിശ്ശിക കുറച്ച് നൽകി, ഒരു വാഹനം പോലും കടന്നില്ലാത്ത സ്ഥലത്തിനാണ് വലിയ തോതിലുള്ള തുക വായ്പ നൽകിയിരിക്കുന്നത്. ഇനി ആ സ്ഥലങ്ങൾ പലതും ജപ്തി നടപടിയിലേക്ക് നീങ്ങിയപ്പോൾ പല സ്ഥലങ്ങളും മാർക്കറ്റ് വിലയേക്കാൾ, അല്ലെങ്കിൽ വായ്പാ തുകയേക്കാളും താഴ്ന്ന വിലയ്ക്കാണ് ലേലം നൽകിയത്. അതുപോലെ തന്നെ പലരും അടയ്ക്കാനുള്ള കുടിശ്ശിക വലിയ തോതിൽ കുറച്ച് നൽകിയും വലിയ തോതിലുള്ള തട്ടിപ്പും ക്രമക്കേടുമാണ് മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന് പറയുന്ന പ്രദേശം, തൃശ്ശൂർ എന്ന് പറയുന്ന പ്രദേശം തന്നെ കോൺഗ്രസിന് വലിയ തോതിലുള്ള മുന്നേറ്റമുള്ള പ്രദേശമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ മെയിൻ പോക്കറ്റുകളിലൊന്നാണ് മാള എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൽ നൂറുകണക്കിന് സഹകാരികളാണ് ഉള്ളത്. ഇവരുടെ എല്ലാം പണം ഉപയോഗിച്ച് സ്ഥാപിതമായ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അനർഹമായ ശമ്പളവും ഓണറേറിയും കൈപ്പറ്റിയും ക്രമക്കേട് നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ 22 കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി. ബാങ്ക് ഭാരവാഹികളുടെ കയ്യിൽ നിന്ന് പണം തിരികെ പിടിക്കാൻ സഹകരണ വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. അതായത്, ഓണറേറിയം കൈപ്പറ്റുക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള എമൗണ്ടാണ് കൈപ്പറ്റിയിരിക്കുന്നത്. സാധാരണ വിപണിയിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള തുകയേക്കാൾ കൂടിയ ഓണറേറിയം എല്ലാം കൈപ്പറ്റി വലിയ തോതിൽ ജനങ്ങളുടെ സമ്പത്ത് അടിച്ചു മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ മാളയിൽ കണ്ടത്. പല സർവീസ് സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കരുവന്നൂരിൻ്റെ പേരിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിയ ഈ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന സഹകരണ സംഘത്തിൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുക എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം ആലപ്പുഴ മേഖലയിലെ തന്നെ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നൽകിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് വികലാംഗനായ മകനെയും കൊണ്ട് ഒരു മാതാപിതാക്കൾ ബാങ്കിൻ്റെ ഉള്ളിൽ കുത്തിയിരിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത് കണ്ടതാണ്. ഇതിന് കാരണമെന്താണ്? സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപം തിരികെ നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് അവർ കുത്തിയിരിക്കേണ്ടി വന്നത്. മകളുടെ വിവാഹത്തിനോ ഉപരിപഠനത്തിനോ എല്ലാം വേണ്ടി കരുതി കൂട്ടിയ 10, 50, 100 രൂപയായി നിക്ഷേപിച്ച നിക്ഷേപ തുകയാണ് ഇത്തരത്തിൽ തിരിച്ചു നൽകാതെ ഇവർ വലിയ തോതിലുള്ള തട്ടിപ്പിന് കളമൊരുക്കിയത്. ഈ പണമെല്ലാം അടിച്ചു മാറ്റി സുഖലോലുപരായി കഴിയുന്ന ബോർഡ് മെമ്പർമാരും അവരുടെ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇതെല്ലാം ശാപം കിട്ടിയ പണമാണ്. ഈ പണം കൊണ്ട് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാനാകും? ഓരോരുത്തരുടെയും അവസാന കാലഘട്ടം വലിയ തോതിൽ നാശത്തിൻ്റെ വക്കീലായിരിക്കും, അല്ലെങ്കിൽ വളരെ ജീർണിച്ച ഒരവസ്ഥയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ ചെയ്യുന്നവർ സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട് ഇതെല്ലാം ഒരു പ്രാക്ക് കിട്ടിയ പണമാണെന്ന്. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കുകളുടെ എല്ലാം പോക്ക്. സംസ്ഥാനത്തെ തകർന്നടിഞ്ഞ സഹകരണ ബാങ്കുകൾ, തകർന്നടിയുക എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ തകർന്നടിഞ്ഞ ബാങ്കുകളിൽ ഭൂരിഭാഗവും UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളായിരുന്നു. ഇവിടെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ കളമൊരുങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകളെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും BJP വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് ഇത്തരം ചില കറുപ്പുകൾ, ഇത്തരം ചെറിയ കുറ്റകൃത്യങ്ങളിൽ പ്രധാനപ്പെട്ട പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പ്രതികളായി മാറുന്നത്. ഇവർക്കിതെല്ലാം തെളിവായി കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ സഹകരണ മേഖല മുഴുവൻ കറപ്റ്റഡ് ആണെന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു കാരണം ഇതെല്ലാം മാതൃകയായി കാണിക്കാനാകും. ഇത്തരത്തിൽ വരുന്നത് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള
കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റുകളുടെ മുഖ്യ അജണ്ടയ്ക്ക് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ വഴിമരുന്നിടുന്നതിന് തുല്യരാകും. കാരണം ഇവരെല്ലാവരും എ ടീമും ബി ടീമുമായി കളിക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ പണം അടിച്ചുമാറ്റി കൊടുത്തു തീർക്കുന്ന ഇത്തരം നേതാക്കൾ ഒരു ശാപം തന്നെയാണ്. എന്തായാലും മാള സർവീസ് സഹകരണ ബാങ്കിലുണ്ടായ 10 കോടിയിലേറെ രൂപ മുകളിൽ വരുന്ന അഴിമതിയെ ഗൗരവമായി തന്നെയാണ് സഹകരണ വിജിലൻസ് വകുപ്പുകൾ കാണുന്നത്. ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രതികളാകുമെന്നും പിടിയിലാകുമെന്നും ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെല്ലാം മുൻപേ തന്നെ ഇത്തരം പുഴുക്കുത്തുകളെയെല്ലാം ഉള്ളിൽ ജയിലിന് ഉള്ളിലാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.